ജമ്മു കശ്മീരിലേക്ക് വ്യോമസേന പറന്നിറങ്ങിയിട്ട് 75 വർഷം. വ്യോമസേന പറന്നിറങ്ങിയത് സർദാർ പട്ടേലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയായിരുന്നു. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എങ്ങനെയാണ് അത് ചരിത്ര നാളുകളിൽ ഇടം പിടിച്ചതെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ തന്നെ സുപ്രധാന ദിനത്തിന് ഇന്ന് 75 വർഷം തികയുകയാണ്. ജമ്മു കശ്മീരിലേക്ക് ഇന്ത്യൻ വ്യോമസേന പറന്നിറങ്ങിയത് 1947 ഒക്ടോബർ 27 ഡൽഹിയിലെ ഇന്നത്തെ സഫ്ദർജംഗ് എന്ന പഴയ വെല്ലിംഗ്ടൺ വ്യോമതാവളത്തിൽ നിന്നാണ് വ്യോമസേനാ വിമാനങ്ങൾ സൈനികരുമായി പറന്നുയർന്നത്. ലക്ഷ്യസ്ഥാനം ജമ്മു കശ്മീരിലെ പൂഞ്ച് മലനിരകൾ. ദൗത്യം പാകിസ്ഥാനിൽ നിന്നും ഏത് നിമിഷവും നടക്കാനിടയുണ്ടായിരുന്ന ഒരു മിന്നലാക്രമണം. പാക് സൈനികാക്രമണം ഭയന്ന മഹാരാജ ഹരിസിംഹന്റെ അടിയന്തര അപേക്ഷയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് അതിവേഗ തീരുമാനമെടുത്ത് വ്യോമസേനയെ അയച്ചത്. അതിർത്തി കടന്നുള്ള എല്ലാ ആക്രമണത്തെയും തടയാനാണ് അന്നത്തെ ജമ്മു കശ്മീർ ഭരണകൂടത്തിനായി വ്യോമസേന സഹായഹസ്തവുമായി എത്തിയത്. ഡക്കോട്ട വിമാനങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയ സുപ്രധാനമായ വ്യോമ ദൗത്യമാണ് ജമ്മു കശ്മീരിലേത്. സൈനികരുമായി ഹിമാലയൻ മലനിരകളിൽ പറന്നിറങ്ങിയത് 3 DC-3 ഡക്കോട്ടാസ് വിമാനങ്ങളാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ 12 സ്ക്വാഡ്രനാണ് KL ഭാട്ടിയയുടെ നേതൃത്വത്തിൽ ജമ്മു കശ്മീരിലേക്ക് എത്തിയത്. ജമ്മു കശ്മീരിലെ രാജാവ് ഹരിസിംഗിന്റെ സഹായം അഭ്യർത്ഥിച്ചതോടെയാണ് വ്യോമസേനയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. സ്വതന്ത്ര ഇന്ത്യ പ്രതിരോധ രംഗത്ത് സ്വന്തം കാലിൽ നിൽക്കും എന്ന് തെളിയിച്ച സുപ്രധാന സംഭവമാണ് വ്യോമസേനയുടെ ജമ്മു കശ്മീരിലേക്കുള്ള ദൗത്യം. ഇന്ത്യയുമായി ലയന കരാർ ഒപ്പിട്ട് തൊട്ടടുത്ത ദിവസമാണ് വ്യോമസേന പറന്നിറങ്ങിയത്. പാക് ഭീകരരുടെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് മഹാരാജ ഹരിസിംഗ് സർദാർ പട്ടേലിന് അടിയന്തര സന്ദേശത്തിനാണ് കേന്ദ്ര സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ സഹായം നൽകിയത്. അന്ന് ഇന്ത്യൻ സൈന്യത്തിന് ലഭ്യമായ ഏറ്റവും മികച്ച ആയുധങ്ങളടക്കമാണ് സിഖ സൈനികരുടെ നേതൃത്വത്തിലുള്ള വ്യോമസേന ജമ്മു കശ്മീരിലേക്ക് എത്തിയത്.